എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പൗരിൻ്റെ കാരഫെഡ് അസിസ്റ്റൻറ്റ് ഫ്രീ വെബ് സീരീസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലാൻസൻസ് ഇൻ കേരള കാരഫെഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ടോപ്പിക്ക് എടുത്തിരിക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാംസ് അതുപോലെ കോപ്പറേഷൻ ബേസ്ഡ് ഡിഗ്രി ലെവൽ എക്സാംസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൂന്നും ഡിഗ്രി ലെവൽ പ്രിലിംസ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആ മൂന്ന് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദി വിൻ്റർ ഒളിമ്പിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഡിഗ്രി ലെവൽ പ്രിലിംസ് ടു തൗസൻഡ് ട്വൻറി ത്രീയിലെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇറ്റലി ഓപ്ഷൻ ബി കാനഡ ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ചൈന എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിന്റർ ഒളിമ്പിക്സിന് വേദിയായ രാജ്യം ഏതായിരുന്നു ഒന്നാം ക്സ്റ്റിൻ ആൻസർ ഡി ചൈന ചൈനയിലെ ബെയ്ജിംഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിന്റർ ഒളിമ്പിക്സ് ഒന്നാം ക്സ്റ്റിൻ ആൻസർ ഡി ചൈന രണ്ടാമത്തെ ക്സ്റ്റിൻ നോക്കാം സമ്മർ ഒളിമ്പിക്സ് ടൂ തൗസൻഡ് ട്വന്റി വാസ് ഒറിജിനലി ഫിക്സ്ഡ് വിച്ച് പ്ലേസ് ഡിഗ്രി ലെവൽസ് ടൂ തൗസൻഡ് ത്രീയിലെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ടോക്കിയോ ഓപ്ഷൻ ബി ഇസ്താൻബുൾ ഓപ്ഷൻ സി മാഡ്രിഡ് ഓപ്ഷൻ ഡി റിയോ ഡി ജനീറോ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണേ രണ്ടായിരത്തി ഇരുപതിലെ സമ്മർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ടോക്കിയോ ടോക്കിയോ ജപ്പാനിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹു ഈസ് ഹോസ്റ്റിംഗ് ദി വിന്റർ ഒളിമ്പിക്സ് ട്വന്റി സിക്സ് ഡിഗ്രി ലോഫ്ലിംസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ എക്സാമിൻ്റെ ക്വസ്റ്റിനാണ് ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ഇറ്റലി ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ഓപ്ഷൻ ഡി അമേരിക്ക എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ് മൂന്നാം ക്വസ്റ്റ്യൻ ആൻസർ ബി ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യമാണ് ഇറ്റലി ഇത് മൂന്ന് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നോക്കാം നമുക്കറിയാം ഒളിമ്പിക്സ് നടക്കുന്നത് നാല് വർഷം കൂടുമ്പോളാണ് നമുക്ക് ബി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ചതാണ് മൂന്ന് സ്റ്റേജിലും ഡിഗ്രി ഫിലിംസിന് മൂന്ന് സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എവിടെയാണ് വേദിയായത് ഇപ്പൊ നമുക്ക് വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും പ്രീയസ് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോണത് വിന്റർ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിന്നാണ് ആരംഭിക്കണേ രണ്ടായിരത്തി പന്ത്രണ്ടില് വിന്റർ ഒളിമ്പിക്സിന് വേദിയായ രാജ്യമാണ് സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ആണ് ഹോസ്റ്റ് ചെയ്തത് സൗത്ത് കൊറിയയിലെ പ്യോങ് ചാങ്ങില് രണ്ടായിരത്തി പന്റണ്ടില് വേദി പ്യോങ് ചാങ് സൗത്ത് കൊറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വിന്റർ ഒളിമ്പിക്സിന് വേദിയായ രാജ്യമാണ് ചൈന ചൈനയിലെ സ്ഥലമാണ് ബെയ്ജിങ് ബെയ്ജിങ് ചൈന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിൻ്റർ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യമാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇറ്റലി സ്ഥലങ്ങളാണ് മിലാൻ ആൻഡ് കോട്ടിനാട്ടി ആംബസോ പുറത്തേക്ക രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗത്ത് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇറ്റലി ഇത് വിന്റർ ഒളിമ്പിക്സ് ആണ് വിന്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് പ്യോങ് ചാങ് സൗത്ത് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി ബെയ്ജിങ് ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോകുന്നത് മിലാൻ ആൻഡ് കോട്ടിനാട്ടി ആംബസോ ഇറ്റലി ഈ മൂന്ന് രാജ്യങ്ങൾ വർത്തിക്കണ സൗത്ത് കൊറിയ ചൈന ഇറ്റലി ഇനി നമുക്ക് സമ്മർ ഒളിമ്പിക്സ് നോക്കാം സമ്മർ ഒളിമ്പിക്സ് ഈ നാല് വർഷങ്ങളും പ്രീവിയസ് ആണ് സമ്മർ ഒളിമ്പിക്സിന്റെ വേദികൾ നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ വേദി ടോക്കിയോ ജപ്പാൻ രണ്ടായിരത്തി ഇരുപതിലെ വേദിയായിരുന്നു ടോക്കിയോ ജപ്പാൻ ഈ വർഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോണത് എവിടെയാണ് പാരീസ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വേദി പാരീസ് ഫ്രാൻസ് മറന്നുപോരുന്നത് മിക്ക എക്സാമിനും പ്രിയസ രണ്ടായിരത്തി ഇരുപത്തിനാലില് വേദി പാരീസ് ഫ്രാൻസില് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ വേദിയാണ് ലോസ് ഏഞ്ചൽസ് യു എസ് എൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ വേദി ലോസ് ഏഞ്ചൽസ് യു എസ് എ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ വേദിയാണ് ബ്രിസ്ബെയിൻ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ പുറത്തേക്ക് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ജപ്പാൻ ഈ കറണ്ട് ഇയറില് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കാൻ പോകുന്നത് പാരീസ് ഫ്രാൻസില് രണ്ടായിരത്തി ഇരുപത്തി ലോസ് ഏഞ്ചൽസ് യു എസ് എ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ ഇപ്പം വിൻ്റർ ഒളിമ്പിക്സ് നിന്നും സമ്മർ ഒളിമ്പിക്സ് നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എല്ലാവർക്കും ശരിയാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദി ഓപ്പറേഷൻ കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് ടു ഇവാക്വേറ്റ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം സുഡാൻ ഡ്യൂറിംഗ് സുഡാൻ കോൺഫ്ലിക്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ ഡെപ്യൂട്ടി മാനേജർ ഇൻ കെ എസ് കാസൻഡ് ട്വൻറി ത്രീയിൽ എക്സാമിലെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഓപ്പറേഷൻ കാവേരി ഓപ്ഷൻ ബി ഓപ്പറേഷൻ രക്ഷക് ഓപ്ഷൻ സി ഓപ്പറേഷൻ ഗുഡ്വിൽ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ പോളോ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടേ സുഡാനിലെ ആഭ്യന്തര കലാപത്തിറന്ന് സുഡാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ്റെ പേരെന്താണെന്ന് നാലാമത് ക്വസ്റ്റ്യൻ ആൻസർ എ ഓപ്പറേഷൻ കാവേരി ഒരുപാട് ഓപ്പറേഷൻസ് ഓരോ എക്സാമിനും ചോദിക്കാറുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഫാക്സ് നോക്കാം നമ്മുടെ ഓപ്ഷൻ ഓപ്പറേഷൻ പോളോ ഇത് എക്കാലത്തെയും ജി കെ ക്വസ്റ്റ്യനാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ പോളോ അത് നടന്ന വർഷം നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ പോളോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് അത് എക്കാലത്തെയും ജി കെ ക്വസ്റ്റിനാണ് നമുക്ക് കറണ്ട് അഫെയർ പ്രീവിയസുള്ള ഓപ്പറേഷൻസ് മാത്രം നോക്കാം ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട് കേരള ബി എസ് സി പ്രീവിയസ് വെച്ചിട്ടുള്ള ഇന്ത്യൻ ഓപ്പറേഷൻസ് മാത്രം ഓപ്പറേഷൻ ദോസ് ർക്കിയിലെ ഭൂകമ്പത്തെ തുറന്ന് അവരെ സഹായിക്കാനായിട്ട് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് എർത്ത് ദോസ് ഇൻ തുർക്കി അടുത്താണ് ഓപ്പറേഷൻ കരുണ മ്യാൻമാറിലെ മോക്ക ചുഴലിക്കാറ്റ് അതിനെ തുടർന്ന് നടത്തിയ ഇന്ത്യൻ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ മ്യാൻമാറിലെ മോക്ക ചുഴലിക്കാറ്റ് തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കരുണ സ്ഥിരം ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ഗംഗ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുറന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ ഒരുപാട് തവണ പ്രിയ സ്രസ്റ്റിനാണ് ഓപ്പറേഷൻ ഗംഗ റഷ്യൻ ഇൻവേഷൻ ഓഫ് യുക്രൈൻ അടുത്തതാണ് ഓപ്പറേഷൻ കാവേരി ഡെപ്യൂട്ടി മാനേജർ കെ എസ് കാഡ്ബി സുഡാൻ ആഭ്യന്തര കലാപത്തുറന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ടു ഇവാക്യുവേറ്റ് ഇന്ത്യൻ നാഷണൽസ് ഫ്രം ഹെയ്ത്തി ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി പുറത്തേക്കുക ഓപ്പറേഷൻ ദോസ് എർത്തു കേക്കിൻ തുർക്കി ഓപ്പറേഷൻ കരുണ സൈക്ലോൺ മോക്ക മോക്ക ചുഴലിക്കാറ്റ് മ്യാൻമറിൽ ഓപ്പറേഷൻ ഗംഗ ഏറ്റവും കൂടുതലാണ് റിപ്പ്യൂറ്റേഷൻ ഓസ്റ്റ്യൻ ഓപ്പറേഷൻ ഗംഗ റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഓപ്പറേഷൻ കാവേരി സുഡാൻ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിരി കുടുങ്ങിയ ഇന്ത്യക്കാരെ കൊണ്ടുവരാനുള്ള ഓപ്പറേഷൻ ഇത്ര ഓപ്പറേഷൻസ് കേരള പി എസ് സി പ്രീയസ് ആണ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശരിയാക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത് ക്വസ്റ്റ്യൻ നോക്കാം ആത്മോപദേശ ശതകം റിട്ടേൺ ബൈ വിച്ച് സോഷ്യൽ റീഫോർമർ ഓഫ് കേരള ഡിഗ്രി ലെവൽ പ്രിലിംസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ എക്സാമിന് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ ആത്മോപദേശ ശതകം രചിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആര് അഞ്ചാമത്തെ ആൻസർ ഡി ശ്രീനാരായണ ഗുരു ആറാം ക്വസ്റ്റ്യൻ നോക്കാം ഹൂസ് നോണാസ് കേരള ഗാന്ധി ഡിഗ്രി ലെവൽ പ്രിലിംസ് ടു തൗസൻഡ് ട്വന്റി ത്രീ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആറാം ക്വസ്റ്റ്യൻ ആൻസർ എ കെ കേളപ്പൻ ഓർത്ത കെ പി കേശവ മേനോൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേശവമേനോൻ ഗ്രാൻഡ് ഓൾഡ് മാൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ പി കേശവ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് മാതൃഭൂമി പത്രം സ്ഥാപിച്ച വ്യക്തിയാണ് കെ പി കേശവ മേനോൻ ഇനി വക്കംബി എക്കാലത്തെയും സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അഞ്ചു തെങ്കിൽ സ്ഥാപിച്ച വ്യക്തിയാണ് വക്കം മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വക്കം മൗലവി ആറാം റാംദോസ് നമുക്ക് ചോദിച്ചത് കേരളാ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാര് അത് കെ കേളപ്പനാണ് ആറാം റാം ആൻസർ എ കെ കേളപ്പൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് ഇയർ ആർ ടി ഐ ആക്ട് കെയിം ഇൻറ്റ് ഫോഴ്സ് ഡിഗ്രിംസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ടൂ തൗസൻഡ് ഓപ്ഷൻ ബി ടു തൗസൻഡ് ഫോർ ഓപ്ഷൻ സി ടു തൗസൻഡ് സിക്സ് ഓപ്ഷൻ ഡി ടു തൗസൻഡ് ഫൈവ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്നാണ് പ്രാബല്യത്തിൽ ഒന്ന് ഇന്ത്യയിലെ വിവരാവകാശ നിയമം എന്നാണ് പ്രാബല്യത്തിൽ ഒന്ന് രണ്ടായിരത്തി അഞ്ചില് ഏഴാം ക്വസ്റ്റ്യൻ ആൻസറ് ഡി രണ്ടായിരത്തി അഞ്ച് വിവരാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ടത് പാസ്ഡ് ഓൺ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ജൂൺ പതിനഞ്ചിനാണ് അത് പാസ്സാക്കിയത് അതിനുശേഷം അത് പ്രാബല്യം വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് പ്രാബല്യത്തിൽ വന്നത് രണ്ടും എക്കാലത്തെയും ബ്രിയസ് അത് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് അതിനുശേഷം അത് പ്രാബല്യത്തിൽ അതേ വർഷം തന്നെ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ഇന്ത്യയിലെ വിവരാശ നിയമം വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് എക്കാലത്തെയും ബ്രിയസ് ആണ് ഏഴാം ക്വസ്റ്റിൻ ആൻസർ ഡി ടു തൗസൻഡ് ഫൈവ് എട്ടാം ക്സ്റ്റിൻ നോക്കാം പ്രൊജക്ട് ചീറ്റ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ഡെപ്യൂട്ടി മാനേജർ ഇൻ കെ എസ് കാർ ടി ബി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ എക്സാമിനോ ക്സ്റ്റ്യൻ ഓപ്ഷൻ എ കുനോ നാഷണൽ പാർക്ക് ഓപ്ഷൻ ബി ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഓപ്ഷൻ സി കൻഹ ടൈഗർ റിസർവ് ഓപ്ഷൻ ഡി നാഗർഹോൾ ടൈഗർ റിസർവ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോടെ പ്രൊജക്ട് ചീറ്റ ഇന്ത്യയിലെ ഏത് നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമീബി എന്ന് ചീറ്റപൊലികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അത് പാർപ്പിച്ചിരിക്കുന്നത് കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് എട്ടാം ക്വസ്റ്റ്യൻ ആൻസർ എ കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിൽ പ്രൊജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ നാഷണൽ പാർക്കാണ് കുനോ നാഷണൽ പാർക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒമ്പതാമത് ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ നേരത്തെ പഠിച്ച ഡെപ്യൂട്ടി മാനേജർ കെ എസ് കാഡ് പിൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ പ്രൊജക്ട് ചീറ്റ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ഡിഗ്രി ലെവൽ ഫിലിയംസിന് ചോദിച്ചിരിക്കുകയാണ് ദി നാഷണൽ പാർക്ക് വേർ റീസെന്റ് ബ്രോഡ് നമീബിയൻ ചീറ്റാസ് ആർ അക്കോമഡേറ്റഡ് ഡിഗ്രി ലെവൽ ഫിലിയംസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഗിർ ഓപ്ഷൻ ബി കാസിരംഗ ഓപ്ഷൻ സി കൻഹ ഓപ്ഷൻ ഡി കുനോ എന്താണ് ക്വസ്റ്റ്യൻ നമീബിയൻ എന്നുള്ള ചീറ്റപ്പുറികളെ പാർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഏതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് പ്രൊജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചാലും കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് നെസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓട്ടോബയോഗ്രഫി ഓഫ് കെ പി കേശവമേനോൻ ഡെപ്യൂട്ടി മാനേജർ ഇൻ കെ എസ് കാഡി ബി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കഴിഞ്ഞ കാലം ഓപ്ഷൻ ബി ഗിലാഫത്ത് സമരങ്ങൾ ഓപ്ഷൻ സി എൻ്റെ ജീവിതകഥ ഓപ്ഷൻ ഡി മലബാർ പഠനങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ കെ പി കേശവ മേനോൻ്റെ ആത്മകഥയുടെ പേരെന്താണ് പത്താമത് ക്വസ്റ്റ്യൻ ആൻസർ എ കഴിഞ്ഞ കാലം കെ പി കേശവ മേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം എൻ്റെ ജീവിതകഥ അത് ആരുടെ ആത്മകഥയാണ് എ കെ ഗോപാലൻ എ കെ ജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിതകഥ കെ പി കേശവ മേനന്റെ ആത്മകഥയാണ് കഴിഞ്ഞകാലം പത്താം ക്വസ്റ്റ്യൻ ആൻസർ എ പതിനൊന്നാം ക്വസ്റ്റ്യൻ നോക്കാം ഹു ഈസ് നോൺ ആസ് ദി കേരള ചോസർ ഡിഗ്രി ലെവൽ ഫിലിംസ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എഴുത്തച്ഛൻ ഓപ്ഷൻ ബി ചെറുശ്ശേരി ഓപ്ഷൻ സി ചീരാമകവി ഓപ്ഷൻ ഡി രാമപണിക്കർ കേരള ചോസർ എന്നറിയപ്പെടുന്ന വ്യക്തിയാര് അല്ലെങ്കിൽ കവിയാർ പതിനൊന്നാമത് ക്വസ്റ്റ്യൻ ആൻസർ സി ചീരാമകവി നെക്സ്റ്റ് നോക്കാം നോക്കാം വിച്ച് സിറ്റി ക്വസ്റ്റ്യൻസ്റ്റേഡ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് ലെവൽസ്ത്രീലെ എക്സാം ക്സ്റ്റ്യൻ ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ജലന്ധർ ഓപ്ഷൻ സി കൊൽക്കത്ത ഓപ്ഷൻ ഡി നാഗ്പൂർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണ് പന്ത്രണ്ടാമത് ക്വസ്റ്റ്യൻ ആൻസർ ഡി നാഗ്പൂർ നൂറ്റി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേദി നാഗ്പൂരായിരുന്നു പന്ത്രണ്ടാം ക്വസ്റ്റ്യൻ ആൻസറ് ഡി പതിമൂന്നാം ക്വസ്റ്റ്യൻ നോക്കാം ഹു ഈസ് ദി ഫാസ്റ്റ് ചെയർമാൻ ഓഫ് കേരള ഫോക്ക് ലോർ അക്കാഡമി ഓപ്ഷൻ എ രാഘവൻ പയ്യനാട് ഓപ്ഷൻ ബി ഭാർഗവൻ പിള്ളൈ ഓപ്ഷൻ സി സി ജെ കുട്ടപ്പൻ ഓപ്ഷൻ ഡി കീച്ചേരി രാഘവൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെ കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ ചെയർമാൻ ചെയർമാനാര് പതിമൂന്നാമത് ക്വസ്റ്റിൻ ആൻസർ ബി ഭാർഗവൻ പിള്ളൈ നിലവിലെ ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ആദ്യത്തെ ചെയർമാനാണ് ഭാർഗവൻപിള്ള നിലവിലെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ചിറക്കലിലാണ് പതിമൂന്നാമത് ക്വസ്റ്റ്യൻ ആൻസറ് ബി ബാർഗവൻപിള്ള ക്വസ്റ്റിൻ നോക്കാം പതിനാലാമത് ക്വസ്റ്റ്യൻ നോക്കാം നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഡിഗ്രി ലെവൽസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓപ്ഷൻ ബി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഓപ്ഷൻ സി എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓപ്ഷൻ ഡി എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്താണ് ക്വസ്റ്റ്യൻ വെച്ചത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് വിവാദത്തിൽ പെടണേ പതിനാലാം ക്വസ്റ്റ്യൻ ആൻസർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നിയമപരമായ പദവിയുള്ള ബോഡിയാണ് പതിനാലാം ദേശിൻ ആൻസർ എ നെസ്റ്റോസ് നോക്കാം പതിനഞ്ചാമത്തെ ക്സ്റ്റ്യൻ നോക്കാം ഹു റോഡ് ദി ബുക്ക് കേരളം മണ്ണും മനുഷ്യരും ഡിഗ്രി ലെവൽ ഫിലിംസ് ടൂ തൗസൻഡ് വൺ എക്സാൻഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പി ഗോവിന്ദപിള്ള ഓപ്ഷൻ ബി എം ജി എസ് നാരായണൻ ഓപ്ഷൻ സി ഡോക്ടർ ടി എം തോമസ് ഐസക് ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോ കേരളം മണ്ണും മനുഷ്യരും ആ ബുക്ക് എഴുതിയ വ്യക്തിയാര് ആ ബുക്കിന്റെ ഓതർ ആര് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഡോക്ടർ ടി എം തോമസ് ഐസക് തോമസ് ഐസക് രചിച്ച ബുക്കാണ് കേരളം മണ്ണും മനുഷ്യരും പതിനഞ്ചാം ക്വസ്റ്റ്യൻ ആൻസറ് സി പതിനാറാം ത്വസ്റ്റിൻ നോക്കാം വിച്ചമങ് ദി വാസ് ദി എഡിറ്റർ ഓഫ് വിദ്യ വിനോദിനെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ടു തൗസൻഡ് ട്വൻറി വണ്ണിൽ എക്സാം ക്വസ്റ്റിൻ ഓപ്ഷൻ എ സി പി അച്യുത മേനോൻ ഓപ്ഷൻ ബി കെ നാരായണ കുരുക്കൾ ഓപ്ഷൻ സി കെ ദാമോദരൻ ഓപ്ഷൻ ഡി കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചോണേ വിദ്യാ വിനോദിനി ആ പബ്ലിക്കേഷന്റെ എഡിറ്റർ ആര് താഴെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എഡിറ്റർ ആര് വിദ്യാ വിനോദിയുടെ എഡിറ്റർ ആര് പതിനാറാം ത്സ്റ്റിൻ ആൻസറ് എ സി പി അച്യുത മേനോൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പതിനേഴാം ത്യൻ നോക്കാം കൊടുപുന്ന ഈസ് ടി പെൻ നെയ്മ് ഡിഗ്രി ലെവൽ ഫിലിംസ് ടൂ തൗസൻഡ് ട്വന്റി വൺ എക്സാൻ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ രാമൻ നായർ ഓപ്ഷൻ ബി കൃഷ്ണപിള്ളൈ ഓപ്ഷൻ സി ഗോവിന്ദ ഗണകൻ ഓപ്ഷൻ ഡി ടി രാമചന്ദ്രൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊടുപ്പുന്ന താഴെ കൊടുത്തിരിക്കുന്ന ആരുടെ പെൻനയമാണ് ആരുടെ തൂലിക നാമമാണ് കൊടുപ്പുന്ന പതിനേഴാം തോസ്റ്റിൻ ആൻസറ് സി ഗോവിന്ദ ഗണകൻ ഗോവിന്ദ ഗണകൻ അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് കൊടുപ്പുന്ന പതിനേഴാം ത്വസ്റ്റിൻ ആൻസറ് സി പതിനെട്ടാം തസ്റ്റ് നോക്കാം അമൻമെൻ്റ് ഓൺ സിറ്റിസൺഷിപ്പ് അക്വസീഷൻ ആൻഡ് ടെർമിനേഷൻ റിക്വേഴ്സ് ഡിഗ്രി ലോവൽസ് ടൂ തൗസൻഡ് വൺ എക്സാമിൻ്റെ ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ പൗരത്വത്തെ സംബന്ധിച്ച് ക്ക അധികാരമുള്ളത് പാർലമെന്റിനാണ് അതിന് അധികാരമുള്ളത് പാർലമെന്റിനാണ് എങ്ങനെയാണ് അതിന്റെ ഭൂരിപക്ഷം വേണമെന്നാണ് ചോദിച്ചതാണ് അമൻമെന്റ് ഓൺ സിറ്റിസൺഷിപ്പ് അക്വിസിഷനും ടെർമിനേഷനും അതിനോട് ഭൂരിപക്ഷം എങ്ങനെയാണ് അത് പാസ്സാക്ക അധികാരമുള്ളത് ഇന്ത്യൻ പാർലമെന്റിനാണ് അതിനോട് ഭൂരിപക്ഷമാണ് സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം പതിനെട്ടാം ക്വസ്റ്റിൻ ആൻസർ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് എന്താണ് സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം സഭയിലെ അംഗങ്ങളുടെ എണ്ണം നാന്നൂറാണെങ്കിൽ അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്ലസ് വൺ ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സായി അതായത് അതാണ് കേവല ഭൂരിപക്ഷം അതായത് ഇരുന്നൂറ്റി ഒന്ന് പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സായി അതിന് പറയുന്ന പേരാണ് സിമ്പിൾ മെജോറിറ്റി സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ച് നിയമം പാസ്സാക്ക അധികാരമുള്ളത് പാർലമെന്റിനാണ് അതിന് ഭൂരിപക്ഷമാണ് സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം പ്ലസ് വണ് പകുതിയിലധികം പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സാകും പതിനെട്ടാമത് ക്വസ്റ്റിൻ ആൻസർ എ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പത്തൊമ്പാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ക്ലാസിക്കൽ ലാംഗ്വേജ് ഇൻ ഇന്ത്യ ഓപ്ഷൻ എ ഹിന്ദി ഓപ്ഷൻ ബി ഒഡിയ ഓപ്ഷൻ സി മലയാളം ഓപ്ഷൻ ഡി തമിഴ് ഡിഗ്രി ലെവൽ ലെവൽസ് ടൂ തൗസൻഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ താഴെ കൊടുത്തിരിക്കുന്നവര് ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ലാത്തത് ഏത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജ് ക്ലാസിക്കൽ ഭാഷകൾ പെടാത്തേത് നോക്കാം ഒഡിയ മലയാളം തമിഴ് അത് മൂന്നും ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ലാത്തത് ഹിന്ദിയാണ് പത്തൊമ്പതാം ക്വസ്റ്റ്യൻ ആൻസർ ഏ ഹിന്ദി ക്ലാസിക്കൽ ലാംഗ്വേജുകളുടെ എണ്ണം ആറ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം ആറ് എണ്ണാണ് ഏതൊക്കെ നോക്കാം ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷയാണ് തമിഴ് ഡിക്ലേഡ് ഇൻ ടൂ തൗസൻഡ് ഫോർ ഇന്ത്യയിൽ ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷയാണ് തമിഴ് രണ്ടാമത്തെ സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് മൂന്നാമത്തെ കന്നഡ രണ്ടായിരത്തി എട്ട് നാലാമത് തെലുങ്ക് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് തന്നെ കന്നഡയും തെലുങ്കും ഇനി എക്കാലത്തെയും പ്രിയസ് അഞ്ചാമത്തെ മലയാളം രണ്ടായിരത്തി പതിമൂന്നിലാണ് ക്ലാസിക്കൽ ഭാഷയായിട്ട് പ്രഖ്യാപിച്ചത് മലയാളത്തിനെ ക്ലാസിക്കൽ ലാംഗ്വേജായിട്ട് അംഗീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ അവസാനം വന്ന ക്ലാസിക്കൽ ഭാഷയാണ് ഒഡിയ ടു തൗസൻഡ് ഫോർട്ടീനിൽ പ്രവർത്തിക്ക ആറ് ക്ലാസിക്കൽ ഭാഷകള് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപതാമത് ക്വസ്റ്റ്യൻ നോക്കാം ഹൂസ് നോണാസ് ഗാന്ധി ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ ഓപ്ഷൻ ബി അബ്ദുൾ റഹ്മാൻ സാഹിബ് ഓപ്ഷൻ സി കോട്ടൂർ കുഞ്ഞുകൃഷ്ണൻ നായർ ഓപ്ഷൻ ഡി ഐ കെ കുമാർ മാസ്റ്റർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇരുവാം ആൻസർ ഡി ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഐ കെ കുമാരം മാസ്റ്റർ ഭാരതകേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് ആണ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കേരള നെഹ്റു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കോട്ടൂർ കുഞ്ഞുകൃഷ്ണൻ നായർ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കേരളത്തിൻ്റെ നെഹ്റു ആണ് കോട്ടൂർ കുഞ്ഞുകൃഷ്ണൻ നായർ നമ്മുടെ ചോദിച്ചത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഐ കെ കുമാരൻ മാസ്റ്റർ ഇരുപതാമത് ക്വസ്റ്റിൻ ആൻസറ് ഡി നെസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി ഒന്നാമത് ഓസ്റ്റ്യൻ നോക്കാം ഫാസ്റ്റ് വുമൺ റൂളർ ഓഫ് വേണാട് ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിബായ് ഓപ്ഷൻ ബി റാണി ഗംഗാധര ലക്ഷ്മി ഓപ്ഷൻ സി ഉമ്മയമ്മ റാണി ഓപ്ഷൻ ഡി റാണി ഗൗരി പാർവതി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ വേണാട്ടിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആണ് ഇരുപത്തിയൊന്നാം ദിവസിനാൻസറ് സി ഉമ്മയമ്മ റാണി വേണാട്ടിലെ ആദ്യത്തെ വനി വനിതാ ഭരണാധികാരിയാണ് ഉമ്മയമ്മ റാണി ഓർത്തയ്ക്ക കൊച്ചിയിലെ കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി വേണാട്ടിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഉമ്മയമ്മ റാണി കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി തിരുവിതാംകൂറിലെ ാവൻകൂറിലെ ആയത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് അപ്പൊ മൂന്നും അടുത്തേക്ക മൂന്നും പ്രിയസ് വേണാട്ടിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഉമ്മയമ്മ റാണി കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് ഇരുപത്തി ഒന്നാമത്തെ ആൻസർ സി ഉമ്മയമ്മ റാണി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം ഇരുപത്തിരണ്ടാമത്തെ നോക്കാം പ്രസന്റ് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ മൻസുഖ് എൽ മാണ്ടാവിയ ഓപ്ഷൻ ബി രാജ്കുമാരി അമർത് കൗർ ഓപ്ഷൻ സി ശത്രുഘ് സിൻഹ ഓപ്ഷൻ ഡി ഹർഷ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രസന്റ് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിലവിലെ കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി ആര് ഇരുപത്തിരണ്ടാം ക്വസ്റ്റ്യൻ ആൻസർ എ മൻസുഖ് എൽ മാണ്ടാവിയ മൻസുഖ് മാണ്ടാവിയ ഇങ്ങനെ ഓർത്തേക്ക ആരോഗ്യം വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ഒരു സുഖമാണ് മൻസുഖ് മൻസുഖ് മാന്ഡാവിയ നിലവിലെ കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രിയാണ് മൻസുഖ് മാന്ഡാവിയ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഏ മൻസുഖ് മാന്ഡാവ്യ സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ് രാജ്കുമാരി അമൃത് കൌർ ഒരു രാജ്കുമാരിയാണ് അമൃതം കഴിച്ചാലാണ് ആരോഗ്യം വെക്കുകയുള്ളു അങ്ങനെ ഓർത്ത് വെക്കുക രാജ്കുമാരി അമൃത് കൌർ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ് രാജ്കുമാരി അമൃത് കൌർ നിലവിലെ ആരോഗ്യമന്ത്രിയാണ് മൻസുഖ് മാണ്ഡാവിയ ഇരുപത്തിരണ്ടാം ക്വസ്റ്റിൻ ആൻസർ എ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെയ്മി ഓദർ ഓഫ് ദി ബുക്ക് പ്രാചീന മലയാളം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ പ്രാചീന മലയാളം എന്ന ബുക്കിന്റെ ഓതറന് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ സി ചട്ടമ്പി സ്വാമികൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തിനാലാമത് ക്വസ്റ്റ്യൻ നോക്കാം കേരള കലാമണ്ഡലം ഈ സിറ്റുവേറ്റഡ് ഇൻ ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി തൃശ്ശൂർ ഓപ്ഷൻ ഡി എറണാകുളം എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടെ മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തതോടെ വള്ളത്തോൾ നാരായണ മേനാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സ്ഥാപിക്കപ്പെട്ടെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ഇരുപത്തിനാലാമത് ക്വസ്റ്റ്യൻ ആൻസർ സി തൃശ്ശൂർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് ദി വെന്യൂ ഓഫ് ഉത്തർട്ടാ ദി ബോട്ട് റേസ് ഇൻ കേരള ഈസ് ഓപ്ഷൻ എ കാവാലം ഓപ്ഷൻ ബി പിറവം ഓപ്ഷൻ സി ആറന്മുള ഓപ്ഷൻ ഡി പുന്നമട എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ ഉത്തട്ടാതി വള്ളംകളി നടക്കുന്ന സ്ഥലമേത് ഇരുപത്തി അഞ്ചാം ദോശനാസ് സി ആറന്മുള ആറന്മുള ഉത്തട്ടാതി വള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പ പമ്പ നദിയിലാണ് ആറന്മുള ഉത്തട്ടാതി വള്ളംകളി നടക്കുന്നത് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്തട്ടാതി വള്ളംകളി ജലത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ജലത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് അത് നടക്കുന്നത് പുന്നമടക്കായലാണ് ജലത്തിലെ പൂരമാണ് ആറന്മുള ഉത്തട്ടാതി വള്ളംകളി അത് നടക്കുന്നത് പമ്പ നദിയിലാണ് ജലത്തിലെ ഒളിമ്പിക്സ് ആണ് നെഹ്റു ട്രോഫി വള്ളംകളി അത് നടക്കുന്നത് പുന്നമടക്കായലാണ് ഇരുപത്തഞ്ചാം ക്വസ്റ്റിൻ ആൻസറ് സി ആറന്മുള ഓക്കേ താങ്ക് യു